കർത്താൻ വേലയ്ക്ക് എടുത്തായ അറിവ് ഞാൻ ഒരു രണ്ട് വാക്ക് പറയാം. ഞങ്ങൾ എടുത്താൽ വേലയ്ക്കായിട്ട് 53 പേരുണ്ട് 55 പേരുണ്ട് 53 55 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ 4-5 പേര് ലൈനിരിക്കുക, സഹോദരിമാർ 6 ലൈനിരിപ്പുണ്ട്. എടുക്കാൻ വന്നിരിക്കുന്ന ആരാണെന്നറിയാമോ? പാസ്റ്റ് ദേശീയപ്പച്ചനാണ് അന്ന് ചീഫ് പാസ്റ്റർ. എടുക്കാൻ വന്നിരിക്കുന്ന ദേശീയപ്പച്ചന് സുഖമില്ലാത്തതുകൊണ്ട് പാസ്റ്റർ സി ജോണിനെ അയച്ചു. പാസ്റ്റർ സി ജോണിന് പുറമേ ഉള്ള രണ്ട് കണ്ണും കാഴ്ചയില്ല. തന്നെ ഒരു വടി കയ്യിലുണ്ടായിരുന്നു. ഒരാളും വന്നിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, വടി അങ്ങ് മേടിച്ചു, ആളങ്ങ് മാറി. ഈ വിശുദ്ധൻ വേണം, ആടെ സഹായമില്ലാതെ ഇത്രയും പേരുടെ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുക, കർത്താവേ വിശുദ്ധന്മാരുടെ തുണി കഴിയാൻ കൊള്ളാമെങ്കിൽ എന്നെ എടുക്കണമേ, കർത്താവേ വിശ്വാസ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യാൻ കൊള്ളാമെങ്കിൽ എന്നെ എടുക്കണമേ, അല്ല വേറെ ഒരു കഴിവില്ലാത്ത ഭോഷനാണ് ഞാൻ. ഇത് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞ് ആത്മാവ് എന്നറിയാം. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, അല്ല നീ ആത്മാവ് എന്നറിയരുത്, മൗനമായിരിക്കും. പാസ്റ്റർ സിയോന് കണ്ണു കാഴ്ചയില്ല, പുള്ളി വന്ന് കൈ വെക്കുമ്പോൾ നിൻ്റെ തല കൊണ്ട് അദ്ദേഹത്തിന് താടിയിരിക്കും. അപ്പോൾ ഇയാൾ പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നു, ഞാൻ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കും, ഞാൻ കരഞ്ഞ കരയാണ്, കർത്താവേ വിശുദ്ധന്മാരെ ശുശ്രൂഷിയെ കൊള്ളാമെങ്കിൽ എന്നെ എടുക്കണം, വിശ്വാസ വീട്ടിൽ ഏതെങ്കിലും താണലോ ജോലി ചെയ്യാൻ ഒക്കുമെങ്കിൽ എന്നെ എടുക്കണം കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഞാനീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ കൈ വന്നു. ഈ പറഞ്ഞ മനുഷ്യനെ വേലയ്ക്കെടുത്തില്ല. അപ്പോൾ കൈവെക്കാത്ത വ്യക്തിയെ മാറ്റുന്നതിന് വേണ്ടി പാസ്റ്റർമാർ പിന്നാലെ ഓടി. സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് പോയപ്പോൾ മദർമാർ പിന്നാലെ ഓടി കൈവെക്കാത്തൊരു മാറ്റാൻ. അന്ന് 5 പേരെ വേലയ്ക്കെടുത്തില്ല. ഈ വിശുദ്ധൻ അവിടുന്ന് പോയി ആരുടെ സഹായമില്ലാതെ 5 ലൈനിരിക്കുന്ന സഹോദരന്മാരുടെ ഭാഗത്ത് വന്ന് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് വഴിതെറ്റാതെ അവിടെ എല്ലാം പോയി കൈവച്ചെടുത്തിട്ട് എവിടെയാക്കിയോ അവിടെ വന്ന് നിന്നു. ആരും ശുശ്രൂഷയ്ക്കെടുത്തു? പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് പൊന്നമ്മദൻ വേലയ്ക്കെടുത്തേക്ക് തൂത്തുക്കുടി വെച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരുവനെ അധ്യക്ഷനാക്കി. മാത്രമല്ല പിന്നെ തന്നെ പിടിച്ച് കൊണ്ടുപോകുകയായിരുന്നു, വടിയും കൈ കൊടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ടെലഫോണിൻ്റെ അരിക്ക ചെന്നപ്പോൾ ടെലഫോൺ അടിച്ചു, ഒരാളെടുത്തു. ഫാസ്റ്റ് സിഇഒ അടുത്തുണ്ടോ? ആ പക്കത്ത് നിൽക്കുന്നത് പാസ്റ്റർ. ശരി, കൊടുത്തു. കൊടുത്തിട്ട് ശേഷം പറഞ്ഞു, പാസ്റ്റർ ഇത്ര പേര് ശുശ്രൂഷയ്ക്കിരുന്നു, ഇത്ര സഹോദരന്മാർ, ഇത്ര സഹോദരിമാർ, ഇത്ര പേര് തള്ളി, ഇത്ര പേര് എടുത്തെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ആമാ, അതേ ഫാസ്റ്റർ. ഓഹ്, അവിടെ പിന്നെ അങ്ങ് എല്ലാവരും ഇവിടെ അങ്ങ് നിർത്തമായിരുന്നു. ഇവിടെ എടുത്ത സമയത്ത് ഫാസ്റ്റേശ്യപ്പച്ചനോട് ദൈവം സംസാരിച്ചു, ഇവിടെ ഇത്ര പേര് കർത്താവ് വേലയ്ക്കെടുത്തു, ഇത്ര സഹോദരന്മാർ, ഇത്ര സഹോദരിമാർ. ഞാൻ എവിടെയും പറയും, ഒരാൾ നോക്കിയെടുക്കുകയല്ല, അധ്യക്ഷൻ പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷൻ എടുക്കുകയാണ്. ആ ക്രിസ്തുവിന് പ്രത്യാശ വെച്ചെങ്കിൽ മാത്രമേ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയുള്ളൂ. പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ആ പ്രത്യാശയുടെ അനുഭവം കാണാൻ കഴിയുന്നില്ല. പ്രത്യാശയുടെ അനുഭവം കാണാൻ കഴിയുന്നില്ലെങ്കിൽ പ്രത്യാശയായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരിക്കലും അവരിൽ ഉണ്ടാകത്തില്ല. ഒരു മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് താനിച്ചിരി പേടിച്ചാണെന്നെങ്കിലും ഞാൻ എന്തോ ഇവരിൽ ധൈര്യത്തിൽ ഇവിടെ കയറി കഥാവേ ഇടമാണെങ്കിൽ ഈ സ്ഥലം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നീട് അപ്പച്ചനെ ചെന്ന് കണ്ടു.
അപ്പച്ചൻ വളരെ സന്തോഷമായി പ്രോത്സാഹനം നൽകി. തുടർന്ന് അത്ഭുതകരമായി ഈ സ്ഥലം നമ്മുടെ പേരിൽ എഴുതുവാൻ ദൈവം സഹായിച്ചു. രോഗശാന്തി ഒരു വരമാണ്, പ്രവചനം ഒരു വരമാണ്, പ്രസംഗം ഒരു വരമാണ്, അതുപോലെ ഭാഷാ വ്യാഖ്യാനം ഒരു വരമാണ്. ഇതുപോലെ ലഭിച്ച ഒരു വരമാണ് വിശ്വാസ വീട്ടിലെ ജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അവിടെ പറയുന്നു, യേശു പറയുക, നമ്മൾ വായിച്ച് അവൻ അവരോട് വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ വന്നിട്ട് ഈ ഫെബ്രുവരി മാസം കൺവെൻഷന്റെ പിറ്റേ ആഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ 50 വർഷം പൂർത്തിയായി, 51 പ്രവേശിച്ചു. Now I have completed 50 years and entered the 51 after having coming into the house of God following a February convention. ഈ ശുശ്രൂഷയ്ക്ക് വന്നത് അവക്തമായി പോയെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. And I have never thought that I have done foolishly having come to this ministry. പലവിധമായ സോധനയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. I had to go through various kinds of trial. പലവിധമായി നിന്ദയിൽ കൂടെ പോകേണ്ടി വന്നു. And also through various kinds of കഷ്ടങ്ങളിൽ കൂടെ പോകേണ്ടി വന്നു. Various kinds of troubles. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ ദിവ്യ കൃപയും സാന്നിധ്യവും കൂടിയിരുന്നു. Divine grace of God and presence of God was with me in all those instances. ഇന്നയോളം. Thus far. ജീവിതത്തിന്റെ മക്കളെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലതകളും ദൈവം ശുശ്രൂഷയിലുണ്ട്. അത് വിശ്വസിക്കണം. തേടി ഒരാത്മാവിനെ തേടി മൈല് കണക്കിന് നടക്കും. പോയി പോകുമ്പോൾ അവിടെ ഒന്നുമില്ല, തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല. വന്നതിന് ശേഷം നേരെ പ്രാർത്ഥന പായിലേക്ക് വന്നതിന് ശേഷം ഒരു പില്ലോ എടുക്കും, സ്ഥലങ്ങളെ എടുത്ത് വയറ്റത്തോട്ട് വെച്ചിട്ട് കുനിഞ്ഞ് കിടക്കും. കർത്താവേ സഹായിച്ചു. ഞാനത് ഓടിച്ചിട്ട് കഴിഞ്ഞ ദിവസം കരഞ്ഞു. എന്നിട്ട് പ്രാർത്ഥന മുടക്കിയില്ല, ആ പ്രാർത്ഥന പായിലേക്ക് പോയി കരഞ്ഞു. Oh, my God.